karimashi lovers. Inna bhayangara casual aayittana alle irikkunnathu. Nammal oru casual aayittla oru karyam parayan povaanu. Pakshe chettan avada adukkalayil sound undakkunnundu. Sound undakkalle chetta. Casual aayittla oru njan oru 7 days challenge eduthaarunnu. Nammal Japanese endana 10 7 days to look 10 years younger nu annu oru change eduthaarunnu. Change alla challenge eduthaarunnu. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ 7 days അത് 4 times ഞാൻ എന്റെ ഫേസിൽ യൂസ് ചെയ്തു കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് പറയാം. ഇനി നിങ്ങൾക്ക് ഈ എന്റെ ഞാനിപ്പോ ഈ ചെയ്തിരിക്കുന്ന ചലഞ്ചിന്റെ ഒറിജിനൽ വീഡിയോ കാണണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അപ്പൊ അത് കാണാവുന്നതാണ്. അപ്പോ ഈ ചലഞ്ചിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തേത് വേണ്ടത് റൈസ് ആണ്. റൈസ് എങ്ങനെ കുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇപ്പൊ കാണാം. ഇനി നമ്മൾ ആദ്യം എടുക്കാൻ പോണത് അരിയാണ് കേട്ടോ. ഇത്ര അരി വേണ്ട, ചോറ് വേണ്ട, എന്നാലും ഞാൻ ഉച്ചക്കലത്തേക്കും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതെടുക്കുന്നത്. ബിരിയാണി അരിയാണ് കേട്ടോ എടുത്തേക്കണം. ഇനി ഇത് കഴുകട്ടെ. ഞാൻ 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിനെ വേവിക്കട്ടെ. അത് ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെടുത്ത് അരച്ചെടുക്കണം. അതെ, ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഇതിങ്ങനെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അരി. അപ്പൊ നമ്മൾ അങ്ങനെ റൈസ് കുക്ക് ചെയ്തു. റൈസിൽ അവർ പറയണത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും പിന്നെ സ്കിന്നിന്റെ ഏജിങ് സ്ലോ ഡൗൺ ചെയ്യാനും പുതിയ സെൽസ് അതായത് കൊണ്ടുവരാനും റൈസിന് നന്നായിട്ട് കഴിവുണ്ടെന്നാണ്, പിന്നെ ധാരാളം മിനറൽസ് ഉണ്ടെന്നാണ്. ഇനി അടുത്തത് വേണ്ടത് നമ്മുടെ ഫ്ലാക്സ് സീഡ് ആണല്ലേ, അല്ലെങ്കിൽ ചണവിത്താണ്. അതും എന്താ പറയണത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് അവരെന്താ പറയണെന്ന് എഴുതിയിട്ടുണ്ട് നോക്കട്ടെ. ഞാനേ ഓർത്ത് വെച്ചിരുന്നാണ്, മറന്നുപോയി. ഓക്കെ, ഈ ഫ്ലാക്സ് സീഡിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. അപ്പം നമ്മുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങും, അതായത് നമുക്കൊരു ഏജ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ആകും. അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒമേഗ 3 അതിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള മിനറൽസും ഒക്കെ ഉണ്ടെന്നാണ് ഈ ഒരു ഫ്ലാക്സ് സീഡിൽ അവർ പറയുന്നത്. അതുകൂടാതെ സ്കിന്നിന്റെ ഏജിങ്ങിനെ റിവേഴ്സ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ്. അപ്പം ഫ്ലാക്സ് സീഡിന്റെ ജെല്ലാണ് നമുക്ക് വേണ്ടത്. അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പം നമ്മൾ വെള്ളം എന്താ അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളത് ഇത് ഇതിൻ്റെ ഒരു 2 കൈയിലിടുന്നുണ്ട്. അങ്ങനെ തള തള തളാന്ന് തളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ചു നേരം കൂടി വേണം ജെല്ലാവണമെങ്കിൽ. ഇങ്ങനെ ഇടുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു തിക്നെസ് വരണേ. ഇത് ആയിട്ടുണ്ട്, ഞാൻ ഇത് ഓഫ് ചെയ്തു കേട്ടോ. ഞാൻ എൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കാണിച്ചു തരാം. കൺസിസ്റ്റൻസി ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതെ, കണ്ടോ. ഇനി ഇതൊന്ന് ആറിയിട്ട് വേണം നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാനേ. കുറച്ച് പാടാണ് വരാൻ വേണ്ടി, നമ്മൾ ചെറുതായിട്ടൊന്ന് ഞെക്കി ഞെക്കി കൊടുക്കണം, എന്നാലേ വരുള്ളൂ. നമുക്ക് വേണ്ടത് അവർ പറഞ്ഞിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ ബദാം ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ എന്നാണ്. സോറി, വൈറ്റമിൻ ഇ ഓയിൽ തന്നെയാണ്. ഞാനപ്പോൾ വൈറ്റമിൻ ഇ ഓയിൽ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള പ്രോസസ്സ് എന്താണെന്ന് ഞാൻ എന്താ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രീം ഉണ്ടാക്കാം. ക്രീം അതിൽ ഞാൻ ഇന്മാതിരി ഒരു പാത്രത്തിലാണ് കേട്ടോ എടുത്ത് വയ്ക്കുന്നത്. 2 സ്പൂൺ എടുക്കാം കേട്ടോ. ഇനി നമ്മുടെ 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് ജെല്ല് എടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് പൊട്ടിച്ചു വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സിങ് ഒരു പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ സ്പൂൺ വെച്ച് ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല മധുരം കോൽ വെച്ചിട്ട് ഇളക്കി. ഇപ്പം നല്ല ക്രീമായിട്ടുണ്ട് വൈറ്റ്, കണ്ടോ. ഇത് നമുക്കിനി അപ്ലൈ ചെയ്യാം. ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു പാത്രത്തിൽ ഇത് നമുക്ക് 1 വീക്കിനേക്കാളും ഇത്തിരി കൂടി യൂസ് ചെയ്യാനുണ്ടാവും. ഞാനും ചേട്ടനും കൂടിയാണ് ഇട്ടിരുന്നത്. അപ്പം അതുകൊണ്ട് അത് തീർന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ബാക്കി വന്ന അരി അരച്ചത് അത് നമുക്ക് എന്തെങ്കിലും എന്താണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും നമുക്കിടാം, അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഹെയറിൽ ഹെയർ പാക്കായിട്ട് ഇടാം. ഞാൻ ഹെയർ പാക്കായിട്ടാണ് ഇട്ടത്, അതും നല്ല അടിപൊളിയാണ്. പിന്നെ ഫ്ലാക്സ് സീഡ് ജെല്ലും നമുക്ക് ഹെയറിൽ ഇടാം, അല്ലെങ്കിൽ ചുമ്മാ
ഫേസിൽ ഇടാം, എന്തുവേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ അതും എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ ഫ്രിഡ്ജിൽ എടുത്ത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഒരു പൂച്ചക്കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്, അതാണ് ഞാൻ എടുക്കാൻ അങ്ങനെ നോക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഇട്ടതിന് ശേഷമുള്ള എൻ്റെ ഫസ്റ്റ് ഡേയിലെ റിയാക്ഷൻ നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഡേ വൺ ആണ്, നമുക്ക് ഇട്ട് തുടങ്ങാം അല്ലേ. നമുക്കിനി 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് ആയി. അവർ 30 മിനിറ്റ് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ ക്ലോസ് കാണിച്ചു തരാം. നന്നായിട്ട് വലിഞ്ഞ് നമുക്കൊരു മുഖത്ത് ചുളിവ് വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഞാനിവിടെ ക്ലോസിൽ ഇങ്ങനെ കാണിച്ചു തരാം. നെറ്റിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചുളിവ് വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക, കാരണം നമുക്കറിയാലോ അങ്ങനെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആക്കാൻ പാടില്ലയെന്ന്. ഇനി നമുക്ക് പോയിട്ട് ഒന്ന് കഴുകി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പെട്ടെന്ന് കഴുകി വരട്ടെ. ഭയങ്കര ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ ഞാനിന്ന് പെട്ടെന്ന് ആദ്യം പച്ചവെള്ളത്തിൽ കഴുകുക, പിന്നെ ചൂടുവെള്ളത്തിൽ കഴുകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കഴുകിയിട്ട് ഓടി വരാം. അങ്ങനെ ഞാൻ എന്താ കഴുകി. ടു ബി വെരി ഓണസ്റ്റ് പറയാനാണെങ്കിൽ എനിക്കിതിൻ്റെ ഫസ്റ്റ് യൂസിലെ റിസൾട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം എൻ്റെ ഇവിടുത്തെ ആ റിങ്കിൾസ് ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇനി നമുക്കൊരു 7 ഡേയ്സ് നമുക്കിത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഫസ്റ്റ് യൂസിലെ എൻ്റെ ഒരു എന്താണ് അഭിപ്രായം എന്ന് പറയുന്നത് അടിപൊളിയാണ്. അടിപൊളി. അപ്പോൾ നമുക്ക് നോക്കാം ഈ റിങ്കിൾസ് എങ്ങനെയാണ് വരും എന്നുള്ളത്. ഓക്കെ ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് ഡേയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുശേഷം ഞാൻ 4 ഡേയ്സ് ഞാനത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തായിരുന്നു. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടോട്ടലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഐ ആം ഷോക്ക്ഡ്. ഞാൻ ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് റിങ്കിൾസ് എന്ന് പറയാനായിട്ട് എൻ്റെ ഫേസിലുള്ളത് ഈ ഒരു സ്മൈൽ ലൈൻസിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കുറച്ച് സ്മൈൽ ലൈൻ വന്നിരിക്കുന്നത്. അത് ഫസ്റ്റ് യൂസിൽ തന്നെ ശരിക്കും ഒരു എന്താ പറയണത് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത പോലെ എനിക്ക് തോന്നി. അതിനുശേഷം സ്കിന്നിൽ ആ ഒരു ഓയിലും ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഗ്ലോ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ആൻഡ് ഈവൻച്വലി അത് ആ ഒരു 7 ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്കിന്നിൽ ഇപ്പോൾ ഇറ്റ്സ് നോ മേക്കപ്പ് ആണ് കേട്ടോ. എൻ്റെ ഫേസിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. അത് എന്താണ് എന്താണ് ലിപ്സ്റ്റിക് ആൻഡ് ഐബ്രോ. അപ്പോൾ ആ ഒരു ഗ്ലോ നമുക്കത് എന്താ പറയണത് നമുക്കൊരു ക്യാമറയിൽ കാണാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമുക്ക് കണ്ണാടിയിൽ കാണുമ്പോഴേക്കും നല്ലൊരു അടിപൊളി ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് ടോട്ടലി ഇഷ്ടപ്പെട്ടു. ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മേ ബി 7 ഡേയ്സിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലും മേ ബി എനിക്ക് തോന്നുന്നു നിങ്ങളൊരു 21 ഡേയ്സ് to 1 മന്ത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്കിന്നിൻ്റെ റിങ്കിൾസും അത് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് നല്ലൊരു യൂത്ത്ഫുൾനെസ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാനിവിടെ ഉപയോഗിച്ചത് നമ്മുടെ ബിരിയാണി റൈസ് ആണ്. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടി കെമിക്കലി പ്രോസസ്ഡ് ആയിട്ടുള്ള റൈസ് ആണ്. അതിന് പകരം നമുക്ക് കിട്ടുന്ന ഓർഗാനിക് റൈസ് ആണെങ്കിൽ കുറച്ചും കൂടി ഉപയോഗം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം ഇടുമ്പോഴേക്കും ഒരു ഞവരരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ മട്ട, അതായത് നമ്മുടെ തവിട് കളയാത്ത മട്ട അരി ഉണ്ട്, അതിൻ്റെ ഒരു ഫേസ് പാക്ക് ഞാൻ ട്രൈ ചെയ്തായിരുന്നു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ആ ഒരു അരി അല്ലെങ്കിൽ അങ്ങനത്തെ ഓർഗാനിക് അരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ബിരിയാണി ആണെങ്കിലും ഓർഗാനിക് കുറച്ച് വില കൊടുത്തിട്ടാണെങ്കിലും അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. മേ ബി നിങ്ങളൊരു 1/2 kg ഒക്കെ വാങ്ങിച്ചാൽ മതിയാകും, ഒരു 60-70 രൂപ കൊടുത്തിട്ട്. പക്ഷേ നല്ല ഡിഫറൻസ്, അതായത് നമുക്ക് ശരിക്കും ആ ഒരു സപ്പിൾനെസ്സും ശരിക്കും ആ ഒരു ഇത് എനിക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐ ആം ഇൻ ടോട്ടലി ലവ് വിത്ത് ദിസ് ഫേസ് പാക്ക്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ പോയിന്റ്സ് ഒന്നും മിസ്സായിട്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഒരു ബ്രൈറ്റ്നെസ്സും ആ ഒരു ഈ ഒരു എന്താ പറയണത്, പിന്നെ ഈ ഒരു മാർക്കിൻ്റെ റിഡക്ഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഒരു എന്താ പറയണത് ആ ഒരു റിങ്കിൾസ് ഞാൻ പറഞ്ഞില്ല, അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ വീണ്ടും പറയാണ്, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.